ഇന്നലെ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തോട് നമുക്ക് മുഖം തിരിച്ചു നിൽക്കാനാവില്ല. അത് യഥാർത്ഥത്തിൽ ആ പ്രസംഗം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വമാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, എ ഐ സി സി അധ്യക്ഷ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, വരാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം നിലവിലുള്ളത് നിലനിർത്തുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന അതിരട്ട ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിനകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഇതൊരു കുടുംബവാഴ്ചയുടെ പാർട്ടിയല്ല ബി ജെ പി, മറിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതാണ്. അതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതൊക്കെ വേറെ കാര്യം, പക്ഷേ കുടുംബവാഴ്ചയുടെ പാർട്ടിയല്ല, ഒരു കുടുംബത്തെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയല്ല, പാർട്ടി സംവിധാനമല്ല ബി ജെ പിക്കുള്ളത്, മറിച്ച് മാറി മാറി വരുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് ജനങ്ങളുടെ അടിത്തട്ടിൽ നിന്നുള്ള വികാരത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള ഭരണമാണ് ബി ജെ പി പ്രകടിപ്പിക്കാറുള്ളത്. അതേപോലെ തന്നെ സ്ഥിരമായൊരു നേതാവ് ബി ജെ പിക്ക് ഇല്ല, അതാത് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെയാണ്, കോൺഗ്രസ്സുകാർ ആവർത്തിച്ചിരുന്ന് കേൾക്കേണ്ടത് തന്നെയാണ് പ്രസംഗം നേരത്തെ പറഞ്ഞതുപോലെ. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തെ ചുറ്റിക്കറങ്ങുന്ന ഒരു അത്തരം ഒരു വിദൂഷകന്മാരുടെ ഒരു കൊട്ടാര വിദൂഷക സംഘത്തെ മാത്രം കൂട്ടിവെച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തക സമിതി എന്ന രീതിയിലേക്ക് അത് ചുരുങ്ങിപ്പോകുന്നു. പലപ്പോഴും അവരെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും അവരുടെ അടുക്കളയിൽ കയറി പാത്രം കഴുകി കൊടുക്കുകയും ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന അടിച്ചുവാരി കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രം നേതൃത്വങ്ങളിലേക്ക് പരിഗണിക്കുന്നു എന്നൊരു ആക്ഷേപം കോൺഗ്രസിനെക്കുറിച്ച് എല്ലാ കാലത്തുമുണ്ട്. പാരമ്പര്യമായി ഈ അധികാര കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അങ്ങനെയാണ് വരുന്നത്. പ്രധാനമന്ത്രി അങ്ങനെ തന്നെയായിരുന്നു, മൻമോഹൻ സിംഗ് മാത്രമാണ് അതിലൊരു മാറ്റം വന്നത്. ആ രീതിയിൽ കോൺഗ്രസിനകത്ത് കാലങ്ങളായിട്ട് നെഹ്റുവിന് ശേഷം ഇന്ദിര, ഇന്ദിരയ്ക്ക് ശേഷം രാജീവ്, രാജീവിന് ശേഷം പിന്നെ സോണിയ പ്രധാനമന്ത്രി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പിൻസി ഡ്രൈവിംഗ് മൻമോഹൻ സിംഗിനെ നിർത്തിക്കൊണ്ട് നടത്തുകയായിരുന്നു ഇത് യു പിയുടെ ചെയർപേഴ്സൺ എന്ന രീതിയിൽ. അതേപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണിയ ഒരു ഗ്യാപ്പിന് ശേഷമാണെങ്കിലും വന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷനാക്കി. രാഹുൽ ഗാന്ധി ആ സ്ഥാനം ഉപേക്ഷിച്ച് പോയിട്ടും പിന്നെയും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. സോണിയാഗാന്ധി തന്നെ അനാരോഗ്യം പറഞ്ഞ് മാറിപ്പോയ സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ഈ സ്ഥാനം ഉപേക്ഷിച്ച് പോയപ്പം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും വീണ്ടും ആ സ്ഥാനം മകൻ റെഡിയാവുന്നതുവരെ അല്ലെങ്കിൽ പ്രിയങ്കയുടെ മക്കൾ പ്രായപൂർത്തിയാവുന്നതിന് വരെ ഞാൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു കുടുംബവാഴ്ചയുടെ പശ്ചാത്തലം അതിനകത്തുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം, അതുതന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ആശയപരമായിട്ടുള്ള അപജയം. അത് പണ്ടേ കോൺഗ്രസ്സിനെ വിടാതെ പിടികൂടിയ ഒരു സാധനമാണ്, പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് അതിൽ നിന്ന് ആ പുറത്തോട് പൊട്ടിച്ച് പുറത്തേക്ക് പോകുന്നില്ല. മാറ്റം വരണമെന്ന ഒരു വിപ്ലവ ചിന്താഗതി, അതിനകത്ത് നവീകരണത്തിൻ്റെ ബോധം കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ ഉണ്ടാവുന്നില്ല. രാഹുൽ ഗാന്ധിക്കില്ല, സോണിയാഗാന്ധിക്കില്ല, പ്രിയങ്ക ഗാന്ധിക്കില്ല, കൂടെ നടക്കുന്ന സ്തുതിപാഠകർക്ക് തീരെയില്ല. കാരണം മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പം ബി ജെ പി മറുവശത്ത് നമ്മുടെ പ്രമോദ് മഹാജൻ മരിച്ചു, പ്രമോദ് മഹാജൻ്റെ മകളെ കൊണ്ടുവന്ന് എം പി ആക്കി, യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആക്കി എന്നല്ലാതെ മഹാരാഷ്ട്രയിലെ ഒന്നാം നമ്പർ നേതാവായിട്ട് മാറ്റിയിട്ടില്ല. കോൺഗ്രസിനകത്താകുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല ആൾക്കാർ വരുമ്പോഴും ഓരോ ആളുകൾ വരുമ്പോഴും കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നതാണ്. മധുവരാജ് സിന്ധ്യ മരിച്ചു, മധുവരാജ് സിന്ധ്യ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ജ്യോതിരാദിത്യ സിന്ധ്യയെ ദേശീയ നേതൃത്വത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ അവിടെ പോയി, ബി ജെ പിയിലേക്ക് പോയി. അതേസമയം ബി ജെ പിയിൽ ഈ മധുവരാജ് സിന്ധ്യയുടെ അമ്മ വിജയരാജ സിന്ധ്യ മരിച്ചതിന് ശേഷം മധുവരാജ് സിന്ധ്യയുടെ സഹോദരി വസുന്ധര രാജ സിന്ധ്യ ബി ജെ പിയുടെ ഒപ്പം തന്നെ നിന്നെങ്കിലും ബി ജെ പി റൂട്ട് മുഖ്യമന്ത്രിക്ക് ആക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം അവരുടെ കയ്യിലേക്ക് തീർവെഴുതി കൊടുത്തില്ല. കോൺഗ്രസ് ചെയ്യുന്നത് പലപ്പോഴും അങ്ങനെയാണ്. കോൺഗ്രസ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മോന സ്റ്റേറ്റ് എഴുതി കൊടുക്കുകയാണ്. അതിലാകെ ഒരു വ്യത്യാസം വരുത്തിയത് ആന്ധ്രാപ്രദേശിൽ മാത്രമാണ്. ആന്ധ്രാപ്രദേശിൽ വൈ എസ് രാജശേഖര റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി അടുത്ത മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുപ്പായമിട്ടെങ്കിൽ തന്നെയും അതിന് സമ്മതിച്ചില്ല കോൺഗ്രസ് അന്ന്. 2009 അത് അന്ന് റോസയ്യയെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നു. പിന്നീട് ആ രീതിയിൽ, കാരണം ആ ഒരു ബാർഗെയിനിങ്ങിന് നിന്നു കൊടുക്കേണ്ട എന്നൊരു തീരുമാനം അന്ന് എന്തോ ഭാഗ്യത്തിന് അവരെടുത്തു. പക്ഷേ തിരിച്ചടിയായി, പിന്നീട് കോൺഗ്രസിനവിടെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി സ്വന്തം നൽകി പാർട്ടി ഉണ്ടാക്കി ആന്ധ്രാപ്രദേശിലെ ഭരണം പിടിച്ചു. എന്നാൽ തന്നെയും ഐഡിയോളജി എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്യാതിരിക്കുക എന്ന ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം അവിടെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ മക്കളെ ഓരോരുത്തരെ ഏറ്റു കൊണ്ടുവരിക. നാളെ പി ചിദംബരം മരിച്ചു കഴിഞ്ഞാൽ ചിദംബരത്തിൻ്റെ മകനെ കൊണ്ടുവരും, വേറെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മകനെ കൊണ്ടുവരും. ഈ രീതിയിലുള്ള ഒരു പോക്ക് ബി ജെ പി ഹൈലൈറ്റ് ചെയ്യുകയും കുടുംബവാഴ്ചയുടെ പാർട്ടിയല്ല തങ്ങളെന്ന് പറയുകയും അപ്പുറത്ത് കുടുംബവാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞ് അത് ജനങ്ങൾക്കിടയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഇനി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥിതി പരിങ്ങല്ലാവും. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ എസ് പി
ബി എസ് പി ഏറെക്കുറെ അവിടെ പറ്റേ മെലിഞ്ഞുണങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എസ് പി ബി ജെ പിയുടെ ബി ടീം എന്നുള്ള രീതിയിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണെങ്കിൽ പറയാം. ആം ആദ്മി പാർട്ടിയും അത്തരം ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഓരോരുത്തരും പഞ്ചാബിലും ദില്ലിയിലും ഒക്കെ സ്വാധീനം തെളിയിക്കാൻ കഴിഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിർണായക ശക്തിയായിട്ട് മാറാൻ കഴിയും. അമരീന്ദർ സിംഗിന് നിർണായക ശക്തിയായിട്ട് മാറും. അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള പഞ്ചാബ് നഷ്ടപ്പെടുകയും മറ്റുള്ളവരുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും ഉടനെ തന്നെ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയെ എ ഐ സി സി അധ്യക്ഷനായി കണ്ടെത്തിക്കൊണ്ട് നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്ന് കണ്ടെത്തിക്കൊണ്ട് കോൺഗ്രസിനെ സ്വയം നവീകരിക്കാനുള്ള സമയം ഇനിയും ബാക്കി മുമ്പിലുണ്ട് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. അവർ അത്തരം വഴിയിലൂടെ നടന്നു പോവുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ബി ജെ പി എന്ന ബി ജെ പിയുടെ അശ്വമേധത്തെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസ്സിന് സമീപകാല ഭാവിയിലൊന്നും സാധ്യമല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും.